വെൽക്കം ടു ഹോട്ട് ആൻഡ് സ്പൈസി. യെസ്. അപ്പം നമ്മൾ പൊതുവെ ഈ ക്ലൗഡ്സിനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ മേഘങ്ങളെ കാണണമെങ്കിൽ പൊതുവെ ഇങ്ങനെ ഇങ്ങനെയല്ലേ നോക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന വളരെ സ്പെഷ്യൽ ആയുള്ള ഒരു സ്ഥലത്താണ്. മേഘങ്ങളെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് ഇതേ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ മതി. യെസ്. മേലോട്ട് നോക്കിയാലും കാണുന്നുണ്ടോ? ആ പക്ഷെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെന്ററിൽ നിൽക്കുന്നവരുണ്ട് അല്ലേ, നമ്മുടെ ചുറ്റും മേഘങ്ങൾ നിൽക്കുന്ന ഒരു ഫീൽ ആണ് ഇവിടെ വരുമ്പോ കാണുന്നത്. ഒരു ഹെവൻലി, സ്വർഗത്തിൽ പോയ ഒരു ഫീൽ ഉണ്ടല്ലേ. അതെ അതെ അതെ. നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നെല്ലിയാമ്പതിയിലാണ്. സീ ലെവലിൽ നിന്ന് 3200 അടി മേലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സീതാർകുണ്ട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ നെല്ലിയാമ്പതിയിൽ വന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. ബിക്കോസ് ഓഫ് ബെസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ട് ആയിട്ട്. യെസ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പൂജയ്ക്കാണെ ഭയങ്കര ഫോബിയാണ് അല്ലെ, ഹൈറ്റിനെ ഭയങ്കര പേടിയാണ്. എങ്ങനെയൊക്കെയോ ഇവിടെ ഇരിക്കുകയാണ്, എങ്ങനെയാന്ന് ചോദിക്കരുത്. അയ്യോ എടാ, ഇവിടെ നീ തെന്നി വീണാ എന്ത് പറ്റൂടാ, ഞാൻ നിന്നെ പിടിച്ചിട്ട് പോവുള്ളൂ. അപ്പൊ ഒരുമിച്ച് അറിയാടാ എങ്ങനെയാന്ന്. ഉന്തരുത്. ഭയങ്കര സ്നേഹമാണ്. അപ്പം പറഞ്ഞു വന്നത് നെല്ലിയാമ്പതിയിലെ ആൾക്കാർ വന്നാൽ ആദ്യം അവർ വരുന്ന പീക്ക് പോയിന്റ് ആണ് ഈ പോയിന്റ്. ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ് ഓഫ് നെല്ലിയാമ്പതി ആണെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ കാണുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. ഇവിടെ വന്ന എല്ലാ തവണയും ഇങ്ങനെ മേഘങ്ങളെ കാണാൻ പറ്റി എന്ന് വരില്ല. ഇന്ന് മഴ പെയ്യുന്ന തോന്നുന്നു അല്ലേ. ആര് പറഞ്ഞു മേഘം വന്നില്ലേ? ഓ അങ്ങനെ, അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം നോക്കാം അവളുടെ പ്രവചനം ശരിയാവോ ഇല്ലയോ എന്നുള്ളത്. വൈകുന്നേരം വരെ നോക്കുന്നതായിരിക്കും. ഇപ്പം ഇനിയുണ്ട് ഒരുപാട് സീനറികൾ ബാക്കി, ഞങ്ങൾ ഇതൊന്ന് ആസ്വദിച്ച് വരട്ടെ. അടുത്ത ഷോട്ടിൽ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ട, പേടിച്ച് വീണ് പോയതാ നിങ്ങൾ വിചാരിച്ചാൽ മതി. എന്ത് കണ്ടോ? എന്നാ മലയണ്ണാൻ ചക്കത്തുന്ന കാണുന്നില്ല. അത് കാണിച്ചത് അത് 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 എടാ, കുറച്ച് നിന്നെ പോലെ ഉണ്ട് കണ്ട. മലയണ്ണനല്ല ചക്ക. അത് പിടിച്ചിട്ടില്ല, നീ കണ്ടോ? വെറും കാലിന്റെ മേലെ കൂടെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. യു സീ ദാറ്റ്? വാലിലാടാ പിടിച്ചിരിക്കുന്നത്. കാലല്ല, വാല. എന്തായാലും അതവിടെ നിപ്പുണ്ട്. വെരി നൈസ് നോ. ഓക്കെ, മലയണ്ണാൻ ചക്ക തോന്നുന്ന ഒരു ദൃക്സാക്ഷി വിവരണമാണ് ഇപ്പൊ രജിഷ നടത്തിയത്. അതെ, നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ സീനറിയാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടു, എന്തായാലും രാവിലെ എണീറ്റോണ്ട് ഒരു ഉപകാരം ഉണ്ടായി അല്ലേ, അത് കാണാൻ പറ്റി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സ്വന്തം ഫാഷൻ ഡിസൈനർ രാവിലെ എണീറ്റിരിക്കുന്നത്. എങ്ങനെയുണ്ട് മാഡം? പറയുന്ന ഞാൻ ഉച്ചക്ക് എണീക്കുന്നതെന്ന്. രാവിലെ 11 മണിക്ക് മാത്രം എണീറ്റ് കടയിൽ ലേറ്റ് ആയി പോയി. എന്നിട്ട് എങ്ങനെ ബിസിനസ് ഫ്ലറിഷ് ചെയ്ത് വർക്ക്ഔട്ട് ആവുന്നു? ഞാൻ കടയിൽ എത്തിക്കഴിഞ്ഞ് 12 മണിക്ക് അവള് വിളിച്ച പോലെ അവള് ഫോൺ എടുക്കില്ല. കാരണം എന്താ? കാരണം എന്താ? അപ്പൊ ആരാ ഭേദം? ഞാനല്ല ഭേദം? അല്ല അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് എനിവേസ് നമ്മൾ വന്നിരിക്കുന്ന നെല്ലിയാമ്പതിയിലാണ്. നെല്ലിയാമ്പതിയുടെ ബ്യൂട്ടി ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ തട്ടുന്നുണ്ട്, കുറെ തിന്നുന്നുണ്ട്, കുറെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഗ്രീൻലാൻഡ് ഫാം ഹൗസിലാണ്. എങ്ങനെയുണ്ട് പൂജ ഇവിടുത്തെ ഒരു സ്റ്റേ? ഹൗ ഡു യു ലൈക്ക് ദ പ്ലേസ്? വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ആകെ ഒരു പ്രശ്നമുള്ളു, ഇവിടെ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഒറ്റ പ്രശ്നം അല്ലാണ്ട് ഒരു പ്രശ്നം ഇവിടെ ഞാൻ കാണുന്നില്ല. നന്ദി വേണം, നന്ദി. ഇവിടെ ഇവിടം വരെ ഇവിടെ എത്തിച്ചേ. അതൊരു പോയിന്റ്, അത് നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാം, അത് പറയണ്ട. എനിവേസ് നെല്ലിയാമ്പതിയുടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ദേർ ഇസ് ബ്യൂട്ടിഫുൾ. ഇനിയുണ്ട് കുറെ മലയണ്ണാനെയും ചക്കേനെയും ഒക്കെ കാണാൻ. അപ്പം കാത്തിരിക്കുക, കീപ് വാച്ചിങ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ബാക്കി അടുത്ത സീനറിയിലേക്ക് പോയാലോ. യെസ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫാം ഹൗസിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഇത്തവണ നെല്ലിയാമ്പതിയിൽ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് യു എവർ വോണ്ട് ടു കം ഹിയർ, അതായത് നിങ്ങൾ നെല്ലിയാമ്പതി വിസിറ്റ് ചെയ്യുമ്പം നമുക്ക് ഗ്രീൻലാൻഡ് ഫാം, എനിക്കൊന്ന് വേറെ ഇവിടെ പുറത്ത് പോവാൻ സമയമില്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭക്ഷണത്തിന് ഭക്ഷണം അല്ലടാ. അതെ അതെ, കഴിച്ചില്ല, എല്ലാം ഞാൻ തന്നെ കഴിച്ചെന്ന് അവളിപ്പോ പറയും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, ഞാൻ പറയണ്ടല്ലോ, കണ്ണുകൾ കണ്ടു. അപ്പൊ അതല്ല, പക്ഷെ ഞങ്ങള് ഇന്നലെ ടർക്കി കഴിച്ചു. ഇറ്റ് വാസ് യം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, നീ ആദ്യമായിട്ടല്ലേ, നമ്മൾ ആദ്യമായിട്ടാണ് ടർക്കിയുടെ മീറ്റ് കഴിച്ചത്. ലിസ്ണിംഗ് ടു ദ മോസ്റ്റ് അമേസിംഗ് റെസിപ്പീസ്, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആരും അറിയാത്ത രുചികരമായ ഒരുപാട് റെസിപ്പീസും ഞങ്ങൾ നോട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മളത് എഴുതി എടുക്കുന്നതായിരിക്കും. നല്ലൊരു കുടുംബിനി ആവുമ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട്, ഈ പുരുഷന്റെ ഹൃദയത്തിലേക്കുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി അദ്ദേഹത്തിന്റെ വയറിലൂടെയാണ്. എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ സ്നേഹിക്കും, പ്രണയിക്കും, ഇഷ്ടപ്പെടും എന്നൊക്കെ. അവൾ പഠിച്ചാൽ മതി, എനിക്ക് നന്നായിട്ട് അറിയാം കുക്കിംഗ്.
പുതിയ പുതിയ സ്വഭാവങ്ങൾ നിങ്ങൾ അറിയുന്നു. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് മാത്രമല്ല, നെല്ലിയാമ്പതി ഒരുപാട് വേറെയും ഉണ്ട് മക്കളെ, അതുക്കും മേലെ അതിലേക്ക് പോവാം. എന്തോ നെല്ലിയാമ്പതി വരെ വന്നിട്ട് ഇത്രയും നല്ല തേയില തോട്ടത്തിലൊക്കെ വന്നിട്ട് നമ്മൾ തേയില പറിക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കണ്ടേ? അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ല, അവര് പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. അല്ലേ മോക്ക്, എല്ലാം അറിയായിരുന്നു അല്ലേ മോള്? കുഴപ്പമില്ലടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറിക്കുന്നല്ലേ. ഇപ്പൊ മനസ്സിലായല്ലോ ഫാഷൻ ഡിസൈനർ ആണോ അല്ലയോ എന്നുള്ള ചോദ്യം. നമ്മൾ എല്ലാ കലയും അറിഞ്ഞിരിക്കണം. എല്ലാം നീ തന്നെ ആയിട്ട് പറയാണ്. പൂജയുടെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ തേയില നുള്ളുന്നതാണ്. അപ്പൊ ഞാൻ പൂജനോട് ചോദിക്കട്ടെ, പൂജ ഈ വേണ്ട ചേച്ചി ചേച്ചി വേണ്ട ഈ വൈറ്റ് ടീം ഗ്രീൻ ടീം നമ്മൾ വ്യത്യാസം ഉണ്ടോ? എന്ത് ടീയാണ്? വൈറ്റ് ടീ അങ്ങനെയുണ്ടോ? ടീ അങ്ങനെയുണ്ടോ ടീ ചേച്ചി? ഉണ്ടോ വൈറ്റ്, ബ്രൗണ്, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ? അപ്പൊ ചേച്ചി നമ്മളോട് രണ്ട് ചേച്ചി വേണ്ട. ചേച്ചിമാരെ പേര് ആദ്യം അറിയാം. എന്റെ പേര് എന്താ ചേച്ചി? എന്റെ പേര് സ്റ്റെല്ല. സ്റ്റെല്ല സ്റ്റെല്ല എന്റെ അർക്കാണി. അർക്കാണി അർക്കാണി ഭയങ്കര വ്യത്യസ്തമുള്ള ഒരു പേരാണല്ലോ. എന്താ മുഴുവൻ പേരെന്താ ചേച്ചി? അർക്കാണി തന്നെ. അതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ബാക്കിലും ഫ്രണ്ടിലും ഒന്നുമില്ല. ചേച്ചി ഈ അർക്കാണി എന്നുള്ളതിന്റെ അർത്ഥം എന്തോ? എനിക്കറിയില്ല, പേരിന് അർത്ഥമൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ ഈ തേയില നുള്ളുന്നത് എങ്ങനെയാ ഞങ്ങളൊന്ന് പഠിപ്പിച്ചു തരാം. ഞാൻ ഇത്ര ഇല പറിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് തേയില തൊട്ടിൽ വന്നിട്ട്. ഇതുകൊണ്ട് ഒരു കിലോ കിട്ടും, ഒരു കിലോ കിട്ടും, കൂടെ പഞ്ചസാരയും വരും. ഇത് വെള്ളത്തിൽ ഇട്ടാ മതി, ചായ ആയിക്കോളും. എടി 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 എടി, ഇങ്ങനെ വെറുതെ വായി നോക്കി നിന്നിട്ട് കാര്യമില്ല, വല്ല പണിയും ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് രജിഷ അച്ചീവ് ചെയ്തതാണ്, ഇത്രയും തേയില ഞാൻ പറിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി സോറി നുള്ളിയിരിക്കുകയാണ്, ഇനി ഞാൻ നുള്ളുന്നതായിരിക്കും. അപ്പം തേയില നുള്ളാൻ വരുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സമീപിക്കുക. പൂജാദേ നമ്മളെ കൂടെ ഉണ്ട്. മാഡം ഇതിനെക്കുറിച്ച് എല്ലാം പി എച്ച് ഡി എടുത്തിരിക്കുന്ന ആളാണ്. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ പൂജയ്ക്ക് നിങ്ങൾ മതി, അതൊക്കെ ഓവറാക്കരുത്. വിലാസം ഒന്നും പറഞ്ഞത് വലിയൊരു കൊട്ടേഷൻ അയച്ച് തന്നെ കൊല്ലുന്നുണ്ട്. ഓക്കെ, അപ്പം തേയിലത്തോട്ടം മാത്രമല്ല, ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസസ് നമുക്ക് അവിടെ പോയാലോ? യെസ്, അതെടുത്തോളാം നമുക്ക് രാത്രി. അങ്ങനെ ഗ്രീൻ ലാൻഡ് ഫാം ഹൗസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അപ്പം യെസ്, നമ്മൾ അതിൻ്റെ ഫാം ഹൗസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് റിസോർട്ടിൻ്റെയും റെസ്റ്റോറൻറ്റിൻ്റെയും ഫാം ഹൗസിൻ്റെ എല്ലാത്തിൻ്റെയും ജി എം നമ്മളെ കൂടെ ഉണ്ട്. ഹലോ, നമസ്കാരം. നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയാലോ ആദ്യം. പേര്? മാർട്ടിൻ. ഇത് മകൻ. മകൻ മകൻ്റെ പേരെന്താ? ഇഷാൻ മാർട്ടിൻ. ഇഷാൻ മാർട്ടിൻ. എന്താ ഇഷാൻ ഒരു ഉഷാറില്ലാത്ത? ഓക്കെ, അപ്പം നമ്മളിവിടെ വന്നു. സ്റ്റേ അടിപൊളി സ്ഥലമാണ്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഫാം ഹൗസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എൻ്റെ ഫാമിലെ ഏറ്റവും വലിയ പ്രത്യേകത ചോദിച്ചാൽ ഒരു കുരങ്ങനാണ് ആടുകളെ മേയ്ക്കാനും കൊണ്ടുപോകുന്നത്. 8-9 വർഷമായിട്ട് കുരങ്ങനാണ് ആടുകളെ മേയിച്ചു കൊണ്ടുവരുന്നത്. അതെല്ലാവർക്കും വലിയൊരു കാഴ്ചയാണ്, ഇവിടെ വരുന്നവർക്ക് ഭയങ്കര അട്രാക്ഷൻ ഉള്ള ഒരു കാര്യമാണ്. കുരങ്ങന ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക്. എത്ര ആട്? ഒരു 50-60 ആടുകളും നമുക്കുണ്ട്. ഇപ്പൊ 10-20 കുറവാണ്, ഇപ്പൊ 40 ഉള്ളു നമ്മളില്. ആരും കൂടെ പോകേണ്ട ആവശ്യമില്ല? ഇല്ല, കുരങ്ങൻ തന്നെ പോയി മേയിച്ച് തിരിച്ചുകൊണ്ടിരിക്കും. ഒരു കുരങ്ങനെ ആടിനെ മേയ്ക്കാൻ, അയ്യോ ഭയങ്കര വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അല്ലേ? അത് അത് എനിക്ക് ഇത് ബാക്കി ഇന്റർവ്യൂ ഒക്കെ ഇവിടെ നിർത്തിയിട്ട് വേഗം പോയി കുരങ്ങനെ കണ്ടാലോ എന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇനിയും അപ്പം ഇനിയും ഉണ്ടാവില്ല ഒരുപാട് പ്രത്യേകതകൾ. എത്ര തരം പ്രാവുകൾ തന്നെ? എനിക്ക് 20 പ്രാവുകൾ, ഇമ്പോർട്ട് പ്രാവുകളുണ്ട്. ബ്രീഡ് ചെയ്യുന്നുണ്ട്, കുട്ടികളെ ബ്രീഡ് ചെയ്ത് നമ്മള് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെക്ക് തന്നെ സ്വാൻ ഉണ്ട്, ടർക്കി ഉണ്ട്, ഗിനിക്കോഴി ഉണ്ട്, വെച്ചൂർ പശു ഉണ്ട്. വെച്ചൂർ പശു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ടുള്ള പശുവാണ്. കോട്ടയത്തുള്ള ഒരു സ്ഥലത്തുള്ളവരാണ് എന്റെ ജന്മനാട്. അതാണ് വെച്ചൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, അവിടുത്തെ ഒരു ഐറ്റം പശുവാണ്. പിന്നെ കന്നേഡിയൻ ആടുണ്ട്, ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ആടാണ് കന്നേഡിയൻ ആട്. അത് തന്നെ താറാവ്, ഫ്ലൈൻ ഡക്ക്. അത് ഫ്ലൈൻ ഡക്ക് എന്ന് പറഞ്ഞാൽ പറക്കുന്ന താറാവാണ്. അതുപോലെ തന്നെ എരുമ പോത്തുകള്, അങ്ങനെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മൃഗം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പക്ഷി എന്ന് പറയുമ്പോൾ, എമു ഉണ്ട്. എമു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാർജസ്റ്റ് ബേർഡ് അല്ലേ?
ഫസ്റ്റ് ഓസ്ട്രിച്ച്, ഓസ്ട്രിച്ച് സെക്കൻഡ്, പക്ഷികളിൽ സെക്കൻഡ് ലോകത്തുള്ള ഏറ്റവും വലിപ്പം കൂടിയ പക്ഷി എമുവാണ്. ഫസ്റ്റ് ഓസ്ട്രിച്ച് ആണ്. ഓസ്ട്രിച്ച് രണ്ടെണ്ണം കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ക്ലൈമറ്റ് അവർക്ക് അത്രയ്ക്കൂടെ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഓസ്ട്രിച്ചിന്റെ മുട്ടയ്ക്ക് ഭയങ്കര വലിപ്പമുണ്ട്. എമുവിന്റെ മുട്ട 900 ഗ്രാം വരെയും വരും. 900 1 കിലോയുടെ അടുത്ത് വരും. ഓക്കെ, അപ്പം പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഏറ്റവും ഫ്രഷും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്, ഒരു ലിവിങ് തിങ്ങിന് ജീവൻ കൊടുത്ത് അതിനെ സംരക്ഷിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. മൂന്നാമത്, മലയാളി ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യമുണ്ട്, കാശ് പണം തുട്ട് മണി മണി, യെസ്, അതും ഉണ്ട്. അപ്പം ബേസിക്കലി പറഞ്ഞു വരുന്ന എഞ്ചിനീയറും ഡോക്ടറും മാത്രമല്ല, നമുക്ക് കൃഷിയിലേക്ക് കയറി ചെന്നാലും ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ്. ആൻഡ് മാർട്ടിൻ സാർ, ഇറ്റ് വാസ് ഗ്രേറ്റ് ഹാവിങ് യു ഹിയർ, ആൻഡ് നമുക്കൊരു വണ്ടർഫുൾ സ്റ്റേയും ഒരുപാട് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പക്ഷേ ഫാം ഒന്ന് ചുറ്റി കണ്ടാലോ പൂജ? അതെ, നമുക്ക് ഇത്രയും മൃഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, എല്ലാം ഒന്ന് കണ്ടു കളഞ്ഞേക്കാം അല്ലേ. റെഡി? ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കി ആ ഇത് ഏറ്റ് പറയും അല്ലേ. അതെ അതെ, ഒന്ന് പറഞ്ഞേ. സൗണ്ട് ഉണ്ടാക്കാരെങ്കിലും കണ്ടോ, അവര് ഒരുമിച്ച് ബഹളം ഉണ്ടാക്കും. നിന്നേ, അത് ആ വൈബ്രേഷൻ തന്നെ കൊടുക്കടാ. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ കുരങ്ങൻ ഇങ്ങനെ ആടിനെ മേയ്ക്കുന്ന നിങ്ങൾ കണ്ടു, കുരങ്ങനൊരു കുട്ടി വരെ ഉണ്ട്, എന്നിട്ടും ആടിനെ ഇങ്ങനെ തല്ലിയൊക്കെ ടേ 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 എന്നൊക്കെ പറഞ്ഞാണ് മേയ്ക്കുന്നത്. നീ പറയാണ്ട് തന്നെ അത് ബഹളം ഉണ്ടാക്കി. അതെ, അപ്പം പറഞ്ഞു വിടുന്നതായിരിക്കും മിക്കവാറും രജിശേന അല്ലേ. ടർക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകുന്നതായിരിക്കും ബുദ്ധി. എന്താ ക്ഷീണിച്ച് ഫൈനലി ഞങ്ങൾ രണ്ടുപേരും ഗ്രീൻ ലാൻഡ് ഫാം ഹൗസ് റെസ്റ്റോറന്റ് വരെ എത്തിയിരിക്കുകയാണ് ലഞ്ചിന്. ഇനിയാണ് നമ്മുടെ ഫേവറേറ്റ് പാർട്ട് അല്ലേ. ആദ്യം തന്നെ മോര് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നെല്ലിയാമ്പതിയിലെ ഏറ്റവും ഫേമസ് മോര് ഇവിടെ കിട്ടണമെന്നാണ് കേട്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് കുടിച്ചു നോക്കാം. കുറച്ചുകൂടെ വേണം. മതി 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 മതി, കുടിച്ചു നോക്കിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ അത് പരീക്ഷണം വെറുതെ അല്ല. അപ്പം വെറും കാഴ്ചകൾക്ക് മാത്രമല്ല, ഭക്ഷണത്തിനും വലിയൊരു ഫേമസ് രുചികരമായ ഭക്ഷണത്തിന് ഏറ്റവും നല്ല സ്ഥലം കൂടിയാണ് നെല്ലിയാമ്പതി. എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് എപ്പോഴും കംപ്ലീറ്റ് ആവുന്നത് അവിടുത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് ആസ്വദിച്ച് കഴിയുമ്പോഴാണ്. അതൊരു ഫൈനൽ ഫുൾ ഓൺ എക്സ്പീരിയൻസ് ആവുന്നത്. അപ്പൊ അത് ഫുൾ ഓൺ എക്സ്പീരിയൻസ് ആവും നമുക്ക് നോക്കാം അല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ഫുഡ് എന്താ. ഫൈനലി നമ്മുടെ മുന്നിൽ സദ്യ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ഗുമ്മില്ല അല്ലേ. അതെ, ഒരു മെയിൻ സൈഡ് ഡിഷ് മിസ്സിംഗ് ആണ് തോന്നുന്നു. യെസ്, നമുക്ക് മിസ്സിംഗ് ആണ് ചേട്ടാ. ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി ബ്രൗണിഷ്, നല്ല മെറൂൺ ബ്രൗണിഷ് യമ്മി നമ്മുടെ റോസ്റ്റ് ആണ്. ഇറ്റ്സ് യം. ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ വയങ്ങനെ വെള്ളം വരുന്ന സംസാരിക്ക് പോലും എനിക്ക് പറ്റുന്നില്ല. അതിന്റെ കൂടെ നമുക്ക് കാണാൻ നല്ല ചുമന്ന അസൽ മീൻകറിയല്ലേ. പറ്റ മീൻകറി, പറ്റ, യെസ്, പറ്റയുടെ മീൻകറിയാണ്. അപ്പൊ ഇത്രയൊക്കെ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുള്ളൂ. ഇനി അധികം സംസാരിക്കുന്നതായിരിക്കില്ല. ഇനി സ്നേഹം മുഴുവൻ ഫുഡിന്. അതെ, തുടങ്ങാം. റെഡി? യെസ്.
അതാ സംഗത നല്ല അസൽ സംഭവമാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ എമോ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ടാവും? അല്ലടാ, ആദ്യത്തെ ടൈം. നത്തിങ് ടു സ്റ്റാർട്ട് ലൈക്ക് ദിസ്. ഇത്രയും നല്ലൊരു തുടക്കം എനിക്ക് ഇതിന് വേറെ കിട്ടിയതിന് ശരിക്കും ഇതിനൊക്കെയാണ് യം എന്ന് പറയാൻ പറ്റുന്ന ഡിഷ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ടേസ്റ്റോടെ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര സ്നേഹമുള്ള മക്കളെ തിരിച്ചു തിന്നാൻ പോകണം. ആ വെറുതെ കഴിച്ചോക്കെ ചോറിൽ അല്ലാണ്ട് ഞാൻ വരുന്നു. എനിക്കത് ഭയങ്കര ഡിഫറെൻറ്റ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതുവരെ കഴിച്ചതിലൊന്നും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് ബീഫായിട്ടോ മട്ടനായിട്ടോ ചിക്കനായിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു മീറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് ഓഫ് ഓൾ കുറച്ചൊന്ന് ഹാർഡാണ്. പൊതുവെ ചിക്കൻ എനിക്കൊന്ന് ഭയങ്കര സോഫ്റ്റ് ഫോളിങ് അപ്പ് ആയിട്ട്, അതായത് കുറച്ച് എലാസ്റ്റിസിറ്റി കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇങ്ങനെ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ഇതിലും ടേസ്റ്റ് വേറെ ഒന്നുമില്ല അല്ലേ. ഓക്കെ, അങ്ങനെ ഇന്ന് ഇത്രയും കറികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചോറ്, നല്ല അടിപൊളി രസം, പിന്നെ നമ്മളുടെ എമ്മിക്കുട്ടി. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഇത്തിരി ഒരു ഇഞ്ചിപ്പുളി കൂടെ കൂട്ടിയാ ക്ലാസ് കാമ്പോ. എന്റെ ഏതാണെന്നറിയോ? വലിയ ബഹളമൊന്നുമില്ല. ഇതും നമ്മുടെ എമ്മു റോസ്റ്റും ഇതും കൂടെ നീ ഒന്ന് കുടിച്ചു നോക്കുക. ഒരു യെസ് അതായത് ഇതിലേ സാധനം ഉണ്ടായിട്ട് നമുക്ക് എമ്മു റോസ്റ്റും മോരും മാത്രം മതി. ചിലപ്പോ സിമ്പിൾ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഭയങ്കര ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മുടെ പറച്ചിലിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന റെസിപ്പി നമ്മുടെ എമു റോസ്റ്റിന്റെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തതായി നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി റെസിപ്പി ബുക്ക് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ വിൽ ബി ഗിവിംഗ് യു ദിസ് റെസിപ്പി. അപ്പൊ അതിനു വേണ്ടി കാത്തിരിക്കുക. എമു റോസ്റ്റ്. കുക്കറിലേക്ക് 1 കിലോ എമു ഇറച്ചി ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വൃത്തിയാക്കി ഇടുക. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് അതിനുശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കുക. വിസിലാവുമ്പോൾ ഓഫ് ചെയ്യുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് 5 സവാള അരിഞ്ഞ് ഇടുക. അതിനുശേഷം 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി യോജിപ്പിക്കുക. 4 തക്കാളി, 10 അല്ലി വെളുത്തുള്ളി ചതച്ച് യോജിപ്പിക്കുക. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. വേവിച്ച യെമു ഇറച്ചിയിലേക്ക് ഈ മസാല ചേർത്ത് ഇളക്കി വറ്റിച്ചെടുക്കുക. അതിനുശേഷം ടൊമാറ്റോ സോസ്, സോയ സോസ്, മല്ലിയില, കറിവേപ്പില ചേർത്ത് ഇളക്കുക. അതിനുശേഷം അടുപ്പിൽ നിന്നും ഇറക്കാം. അസൂയോടെ നോക്കിയിരിക്കും. ഓക്കെ, കഴിയാം.